റിക്വയർമെൻ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. റിക്വയർമെൻറ്സിനെ കുറിച്ച്, നെഗോസിയേഷൻ റിക്വയർമെൻറ്സും വാലിഡേഷൻ റിക്വയർമെൻറ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. റിക്വയർമെൻ്റ് എഞ്ചിനീയറിംഗ് മോഡൽ എന്താണെന്ന് പറഞ്ഞു. മോഡലിൽ മെയിനായിട്ട് രണ്ട് പാർട്ട്, എലമെൻറ്റ്സും അനാലിസിസ് പാറ്റേണുമാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അതിന് ബാക്കിയായിട്ട് വരുന്നതാണ്. നെഗോസിയേഷൻ റിക്വയർമെൻറ്സും വാലിഡേഷൻ റിക്വയർമെൻറ്സും നമുക്കറിയാം. റിക്വയർമെൻ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ഈ ഒരു നെഗോസിയേഷനും അതേ സമയം വാലിഡേഷനും, എലിസിറ്റേഷന്, കൊളാബറേഷനും ഒക്കെ നമ്മൾ മുന്നേ നോക്കിയിട്ടുള്ളതാണ്. അതിലുള്ള ലാസ്റ്റ് പറയുന്ന രണ്ടെണ്ണമാണ് എലിസിറ്റേഷനും വാലിഡേഷനും, സോറി എലിസിറ്റേഷനല്ല, നെഗോസിയേഷനും വാലിഡേഷനും. അപ്പോൾ നെഗോസിയേറ്റിംഗ് റിക്വയർമെൻ്റാണ് ഫസ്റ്റിൽ പറയുന്നത്. നിങ്ങൾക്കറിയുന്ന മുന്നേ പറഞ്ഞു തന്നെയാണ് വീഡിയോയിൽ ഒന്നുകൂടി പറയുന്നതേ ഉള്ളൂ. നെഗോസിയേറ്റിംഗ് റിക്വയർമെൻറ്സ് ആണ് നമുക്കറിയാം, ഓൾറെഡി കളക്ട് ചെയ്തപ്പെട്ട റിക്വയർമെൻറ്സിനെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഫിൽട്ടർ ചെയ്യുന്ന, അതായത് അനാലിസിസ് നടത്തുന്ന രീതിയാണ് നെഗോസിയേറ്റിംഗ് എന്ന് പറയുന്നത്. എലിസിറ്റേഷനും കൊളാബറേഷനിലും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ള റിക്വയർമെൻറ്സിനെ വീണ്ടും ഫിൽട്ടർ ചെയ്യുക, വീണ്ടും അനാലിസിസ് നടത്തിയിട്ട് ഫിൽട്രേഷൻ നടത്തുക, അതിൽ പ്രയോറിറ്റി നോക്കിയിട്ട് ഫിൽട്ടർ ചെയ്യുക. പ്രയോറിറ്റി കൂടിയതിനെ നിലനിർത്തി പ്രയോറിറ്റി കുറഞ്ഞതിനെ റിമൂവ് ചെയ്യുന്ന രീതിയാണ് നെഗോഷിയേറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ ആൻ ഐഡിയൽ റിക്വയർമെൻറ്സ് എഞ്ചിനീയറിംഗ് കോണ്ടെക്സ്റ്റ് ദ ഇൻസെപ്ഷൻ, എലിസിറ്റേഷൻ ആൻഡ് എലാബറേഷൻ ടാസ്ക് ഡിറ്റർമിൻ കസ്റ്റമർ റിക്വയർമെൻറ്സ് ഇൻ സഫിഷ്യൻ ഡീറ്റെയിൽ ടു പ്രൊസീഡ് ടു സബ്സീക്വൻറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസ്. നമ്മൾ പറയുന്ന ഈ ആക്ടിവിറ്റീസുകൾ, ഇൻസെപ്ഷൻ, എലിസിറ്റേഷൻ ആൻഡ് എലാബറേഷൻ തുടങ്ങിയ ടാസ്കുകൾ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്സിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ്. അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് രണ്ടെണ്ണമാണ് നെഗോസിയേഷനും വാലിഡേഷനും. അപ്പോൾ ഈ ഒരു മൂന്ന് പ്രോസസ്സ് വഴി സഫിഷ്യൻ്റായ റിക്വയർമെൻറ്സിനെ നിലനിർത്തി ബാക്കി റിക്വയർമെൻറ്സിനെ ഒഴിവാക്കുന്ന രീതിയാണ്. ഇങ്ങനെയുള്ള രീതികളെല്ലാം തന്നെ ഉണ്ടെങ്കിലും ഈ പ്രോസസ്സ് കറക്റ്റായ രീതിയിൽ നടന്നോളണം എന്നില്ല. കാരണം അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് നല്ലത്, അതായത് പ്രയോറിറ്റി കൂടിയതും കുറഞ്ഞതും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടിൽ ചിലപ്പോൾ ഇത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഫിൽട്രേഷൻ നടന്നോളുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ദിസ് റിയലി ഹാപ്പൻസ് ഇൻ റിയാലിറ്റി. യു മേ ഹാവ് ടു എൻറ്റർ ഇൻ ടു എ നെഗോസിയേഷൻ വിത്ത് വൺ ഓർ മോർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇൻ മോസ്റ്റ് കേസസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ ആസ്ക്ഡ് ടു ബാലൻസ് ഫങ്ഷണാലിറ്റി, പെർഫോമൻസ് ആൻഡ് അതർ പ്രൊഡക്റ്റ് ഓർ സിസ്റ്റം ക്യാരക്ടറിസ്റ്റിക്സ് അഗെയിൻസ്റ്റ് കോസ്റ്റ് ആൻഡ് ടൈം ടു മാർക്കറ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ സംഭവിച്ചോളണം എന്നില്ല, അത് റയറായിട്ട് സംഭവിക്കാറുള്ളൂ. മറ്റുള്ള റയർ കേസുകൾ എന്ന് പറയുന്നത് അടുത്ത നാലാമത്തെ സ്റ്റേജായ നെഗോസിയേഷനിലേക്ക് എൻ്റർ ചെയ്യും. അങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്ത് റിക്വയർമെൻറ്സ് എത്തും. അവരതിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർ ശരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ ടോപ്പിക്കിനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിനോ ആയിക്കൊള്ളുന്നില്ല. അപ്പോഴത്തെ ആ ഒരു ഫങ്ഷനാലിറ്റി, അതിൻ്റെ പെർഫോമൻസ്, അപ്പോൾ നമ്മുടെ ആ ഒരു കറൻ്റായിട്ടുള്ള മാർക്കറ്റിലെ അതിൻ്റെ അപ്പോഴത്തെ ഒരു ആ ട്രെൻഡ്, പിന്നെ കോസ്റ്റ്, ടൈം, ഈ കാര്യങ്ങളെല്ലാം കൂടി നോക്കിക്കൊണ്ടാണ് റിക്വയർമെൻറ്സിനെ നിലനിർത്തൽ, ബാക്കി റിക്വയർമെൻറ്സിനെ റിമൂവ് ചെയ്യുന്നത്. അതാണ് അവിടെ ശരിക്കും പറഞ്ഞത്. ശരിക്കും നെഗോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു രീതിയിൽ തന്നെ നടന്നോളുന്നില്ല. അധികം നടക്കുന്നത് എങ്ങനെയാണ്, ഒന്നിന് കൂടുതൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്ത് സംഭവം എത്തുമ്പോൾ, അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫങ്ഷൻ നടക്കണം, നമ്മുടെ എന്താണോ ആ പ്രൊജക്റ്റിൻ്റെ ഉദ്ദേശം അത് നടക്കണം, പിന്നെ അതിൻ്റെ ഒരു പെർഫോമൻസ് നന്നായിരിക്കണം, പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നല്ലതായിരിക്കണം, പിന്നെ കോസ്റ്റ്, അതായത് നമ്മൾ ഓൾറെഡി കോസ്റ്റിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ കൂടിയ കോസ്റ്റ് ആവണമെന്നൊരിക്കലും ആരും ആഗ്രഹിക്കില്ല. കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ, കുറഞ്ഞ ടൈമിൽ മാർക്കറ്റിൽ, അപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് കണ്ടീഷനിൽ അവൈലബിൾ ആയിട്ടുള്ള രൂപത്തിലുള്ള ഒരു വർക്കായിരിക്കുമെന്ന് കരുതിക്കൊണ്ടാണ് റിക്വയർമെൻറ്സിനെ ഇതിൻ്റെ പ്രയോറിറ്റി തീരുമാനിക്കുന്നത്. ദ ഇൻറ്റൻറ്റ് ഓഫ് ദിസ് നെഗോസിയേഷൻ ഈസ് ടു ഡെവലപ്പ് എ പ്രൊജക്റ്റ് പ്ലാൻ ദാറ്റ് മീൻസ് മീറ്റ്സ് സ്റ്റേക്ക് ഹോൾഡർ നീഡ്സ് വൈൽ അറ്റ് ദ സെയിം ടൈം റിഫ്ലക്റ്റിംഗ് ദ റിയൽ വേൾഡ് കൺസ്ട്രെയിൻസ്, എക്സാമ്പിൾ ടൈം, പ്യൂപ്പിൾ, ബഡ്ജറ്റ് ദാറ്റ് ഹാസ് ബീൻ പ്ലേസ്ഡ് ഇൻ ദ സോഫ്റ്റ്വെയർ ടീം. നമ്മൾ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്, ദ ഇൻറ്റൻറ്റ് ഓഫ് ദിസ് നെഗോസിയേഷൻ ഈസ് ടു ഡെവലപ്പ് എ പ്രൊജക്റ്റ് പ്ലാൻ, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട്
മീറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്തിട്ടാണ് നെഗോസിയേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മെയിനായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന മൂന്ന് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ടൈമാണ്, ഒന്ന് ബഡ്ജറ്റാണ്, ഒന്ന് പ്യൂപ്പിളാണ്. അതായത് കസ്റ്റമറും, കസ്റ്റമർ മീൻസ് കസ്റ്റമർ അല്ലാതെ ഉദ്ദേശിക്കുന്ന പീപ്പിൾ എന്ന് പറയുമ്പോൾ അത് പബ്ലിക്, അത് യൂസ് ചെയ്യുന്ന ആളുകൾ, പിന്നെ ടൈം, ബഡ്ജറ്റ്, ഇതെല്ലാമാണ് അവിടെ മെയിൻ കൺസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ നെഗോസിയേഷൻ എന്നുള്ള പ്രോസസ്സ് അവിടെ ഉപയോഗിക്കുന്നത്. അല്ലാതെ വെറുതെ ഈ ഒരു മൂന്ന് കൺസ്റ്റൻസിനെ ഒഴിവാക്കിക്കൊണ്ട് നെഗോസിയേഷൻ നടത്താറില്ല, ചെയ്യലല്ല. നമുക്ക് ഈ ഒരു മൂന്നെണ്ണം കൂടി കൺസ്റ്റൻസ് നിലനിർത്തിക്കൊണ്ട് ചെയ്താലേ അത് കസ്റ്റമറിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുള്ളൂ. കാരണം എല്ലാം നല്ലൊരു നല്ല റിക്വയർമെൻറ്റ്സ്, പ്രയോറിറ്റി, ഏറ്റവും പ്രയോറിറ്റി കൂടെ റിക്വയർമെൻറ്റ്സ് എല്ലാം എടുത്ത് കസ്റ്റമറിനെ ഒതുങ്ങാത്ത കോസ്റ്റുമാണെങ്കിൽ അത് നടക്കില്ല. അപ്പോൾ അതാണ് ബഡ്ജറ്റും പിന്നെ ടൈമും, ഒരുപാട് ടൈം എടുത്ത് ചെയ്യണ വർക്കായിട്ടും കാര്യമില്ല, അവർ പറഞ്ഞ ടൈമിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ, അതിനൊക്കെ ഒരു പ്രയോറിറ്റി തീരുമാനിക്കുന്ന കൺസ്ട്രെയിൻസാണ്. BOEM defines a set of negotiation activities at the beginning of each software process iteration. BOEM ഇതിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ലൈഫ് സൈക്കിൾ മോഡലുകൾ ഡെവലപ്പ് ചെയ്യുന്ന ആൾ, ഒന്നിനു കൂടുതൽ മോഡലുകൾ ഡെവലപ്പ് ചെയ്യുന്ന ആളാണ് BOEM എന്ന് പറയുന്നത്. BOEM കുറച്ച് നെഗോസിയേഷൻ ആക്ടിവിറ്റീസ് തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് സോഫ്റ്റ്വെയർ പ്രോസസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ, അതായത് ഇതിൻ്റെ ഇറ്ററേഷനിൽ, അതായത് ഒരു പ്രോസസ്സ് കഴിഞ്ഞ് പിന്നെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ആ സ്റ്റേജുകളിൽ തന്നെ ഈ ഒരു നെഗോസിയേഷൻ ആക്ടിവിറ്റീസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റാദർ ദാൻ എ സിംഗിൾ കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റി, ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ആർ ഡിഫൈൻ. കുറേ കുറച്ച് ആക്ടിവിറ്റീസുകൾ പറയുന്നുണ്ട്. ആ ആക്ടിവിറ്റികൾ ഡിറ്റർമിൻ ചെയ്തുകൊണ്ട് നെഗോസിയേഷൻ നടത്തുക എന്നതാണ് BOEM പറയുന്നത്. അത് ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്. ഫസ്റ്റിൽ പറയുന്ന ആക്ടിവിറ്റീസ് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി സിസ്റ്റം ഓർ സബ് സിസ്റ്റം കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് നമ്മുടെ സിസ്റ്റം, പ്രൊജക്റ്റ് സിസ്റ്റം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സബ് സിസ്റ്റം എല്ലാം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് പറയുന്നത് ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ വിൻ കണ്ടീഷൻ, അതായത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ മനസ്സിലാക്കലാണ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നെഗോസിയേഷൻ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിൻ കണ്ടീഷൻ ടു റീകൺസൈൽ വിത്ത് ദം ഇൻ ടു എ സെറ്റ് ഓഫ് വിൻ വിൻ കണ്ടീഷൻ ഫോർ ഓൾ കൺസേൺ. അതായത് ഈ ഒരു വിൻ വിൻ കണ്ടീഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ നെഗോസിയേഷൻ പ്രോസസ്സുകളാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കലാണ് മൂന്നാമത്തെ സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സക്സസ്ഫുള്ളായ കംപ്ലീഷനാണ്. ജസ്റ്റ് ഇനീഷ്യൽ സ്റ്റെപ്പ് അച്ചീവ്സ് എ വിൻ വിൻ റിസൾട്ട് വിച്ച് ബിക്കംസ് ദ കീ ക്രിയേഷൻ ക്രൈറ്റീരിയൺ ഫോർ പ്രൊസീഡിങ് ടു സബ്സീക്വൻ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ അതൊരു സക്സസ് കേസിലോട്ട് എങ്ങനെ എത്താമെന്നും അത് എത്തിക്കഴിയണതും ആണ് പറയുന്നത്. അപ്പോൾ നെഗോസിയേഷൻ്റെ ഇത് BOEM ഡിഫൈൻ ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് ആക്ടിവിറ്റീസാണ്, നെഗോസിയേഷൻ പ്രോസസ്സിന് വേണ്ടി ഡിഫൈൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ഐഡൻറ്റിഫിക്കേഷനാണ്, സ്റ്റേക്ക് ഹോൾഡർ അതിൻ്റെ സിസ്റ്റം ഐഡൻറ്റിഫിക്കേഷനാണ് ഫസ്റ്റ് പറയുന്നത്. പിന്നെ വിൻ വിൻ കണ്ടീഷൻ, അതായത് വിൻ കണ്ടീഷൻ പറയുമ്പോൾ അതിൽ സക്സസ്ഫുൾ ആവുന്ന കണ്ടീഷൻ ഡിറ്റർമിൻ ചെയ്യുക, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള നെഗോസിയേഷൻ റിക്വയർമെൻറ്റ്സ് മനസ്സിൽ കലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുക, പിന്നെ നാലാമത് പറയുമ്പോൾ സ്റ്റേജായിട്ട് പറയേണ്ട സക്സസ്ഫുൾ കംപ്ലീഷനാണ്. ഇത്രയാണ് ആ ഒരു നെഗോസിയേഷൻ റിക്വയർമെൻറ്റ്സിൽ പറയുന്നത്. അപ്പോൾ എന്താണ് നെഗോസിയേഷൻ റിക്വയർമെൻറ്റ്സ് അറിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയാൻ കഴിയുള്ളൂ. പിന്നെ ലാസ്റ്റ് പറഞ്ഞ വാലിഡേറ്റിംഗ് റിക്വയർമെൻറ്റ്സ്. വാലിഡേറ്റിംഗ് റിക്വയർമെൻറ്റ്സ് പറയുമ്പോൾ ഈ പ്രയോറിറ്റിയുള്ള റിക്വയർമെൻറ്റ്സിനെ നിലനിർത്തിക്കൊണ്ട് ചെയ്തുകൊണ്ട് ആ റിക്വയർമെൻറ്റ്സിൻ്റെ വാലിഡിറ്റി, അതായത് അത് എത്ര കാലയളവിൽ നിൽക്കും എന്നുള്ളതും കൂടിയാണ് വാലിഡിറ്റി റിക്വയർമെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ചില കാലഘട്ടങ്ങളിൽ ചില റിക്വയർമെൻറ്റ്സ് നല്ല വാല്യൂ ഉണ്ടാവും. ആ ഒരു റിക്വയർമെൻറ്റ്സിന് അതിപ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു നിലനിൽപ്പ് ഉണ്ടാവില്ല. പക്ഷെ അതല്ല, ലൈഫ് ലോങ് ആയിട്ട് നിലനിൽക്കുന്ന ഒരുപാട് റിക്വയർമെൻറ്റ്സുകളും ഉണ്ട്. അപ്പോൾ അതാണ് വാലിഡേറ്റിംഗ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആസ് ഈച്ച് എലമെൻറ്റ് ഓഫ് ദ റിക്വയർമെൻറ്റ്സ് മോഡൽ ഈസ് ക്രിയേറ്റഡ് ഇറ്റ് ഈസ് എക്സാമിൻഡ് ഫോർ ഇൻകൺസിസ്റ്റൻസി, ഒമിഷൻസ് ആൻഡ് ആംബിഗ്വിറ്റി. അതായത് മെയിനായിട്ട് റിക്വയർമെൻറ്റ്സ് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത് ഇൻകൺസിസ്റ്റൻസി, അതിൻ്റെ ഒരു ആ ഒരു വർക്കിന് ഇൻകൺസിസ്റ്റൻസി, ഒമിഷന്, ആംബിഗ്വിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാലിഡേറ്റിംഗ് റിക്വയർമെൻറ്റ്സ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൺസിസ്റ്റൻ്റ് അല്ലാത്തതോ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യേണ്ടതോ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് വാലിഡേറ്റിംഗ് റിക്വയർമെൻറ്റ്സ് അതിനാണ് അങ്ങനത്തെ റിക്വയർമെൻറ്റ്സ് രണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിന്, ആ ഒരു വർക്കിന് അല്ലെങ്കിൽ പ്രൊജക്റ്റിന് വാലിഡേറ്റ് കിട്ടും
ആണ് വാലിഡിറ്റി റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുന്നതിനുള്ള ഗുണം. ദ റിക്വയർമെൻറ്റ്സ് റെപ്രസെൻറ്റഡ് ബൈ ദ മോഡൽ ആർ പ്രയോറിറ്റൈസ്ഡ് ബൈ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഗ്രൂപ്പ്ഡ് വിത്തിൻ റിക്വയർമെൻറ്റ്സ് പാക്കേജസ് ദാറ്റ് വിൽ ബി ഇംപ്ലിമെൻറ്റ് ആസ് സോഫ്റ്റ്വെയർ ഇംഗ്ലിമെൻറ്റ്. അപ്പോൾ ഇത് പറഞ്ഞു വെച്ചാൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അതായത് കൂടുതൽ വേണം എന്നുള്ള നെഗോസിയേഷൻ വഴി ഡെവലപ്പ് ചെയ്ത റിക്വയർമെൻറ്റ്സിന് പ്രത്യേകം പ്രത്യേകം പാക്കേജുകളാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യലാണ് ഇതിൽ ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ഇൻക്രിമെൻറ്റ്സ് ഫസ്റ്റത്തെ ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ സൈ ലൈഫ് സൈക്കിൾ, അതിൻ്റെ അടുത്ത ഇൻട്രഷനിൽ വരുമ്പോൾ ഇതുപോലെയുള്ള ഗ്രൂപ്പുകളാക്കിയിട്ട് പ്രത്യേകം പ്രത്യേകം പാക്കേജുകളായി ഡെവലപ്പ് ചെയ്യലാണ് വാലിഡിറ്റി റിക്വയർമെൻറ്റ്സിൽ ചെയ്യൽ. ഇതിലും തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്തിട്ടുകൊണ്ടൊക്കെയാണ് റിക്വയർമെൻറ്റ്സിനെ മനസ്സിലാക്കിയത്. എ റിവ്യൂ ഓഫ് ദ റിക്വയർമെൻറ്റ്സ് മോഡൽ അഡ്രസ്സസ് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ഈച്ച്. അത് ഇതുതന്നെയാണ് പറയുന്നത്, ഇങ്ങനെയുള്ള റിക്വയർമെൻറ്റ് മോഡൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കുറേ ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യാറുണ്ട്. ഈസ് ഈച്ച് റിക്വയർമെൻറ്റ് കൺസിസ്റ്റന്റ് വിത്ത് ദി ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഫോർ സിസ്റ്റം. ഈ റിക്വയർമെൻറ്റ്സ് നമ്മളെടുത്ത റിക്വയർമെൻറ്റ്സ് ത്രൂ ഔട്ട് ആ ഒരു വർക്കിൽ ആ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ ഒരു വർക്കിൽ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൽ ത്രൂ ഔട്ട് കൺസിസ്റ്റൻ്റ് ആണോ ഒരു ക്വസ്റ്റ്യൻ. ഹാവ് ഓൾ റിക്വയർമെൻറ്റ്സ് ബീൻ സ്പെസിഫൈഡ് അറ്റ് എ പ്രോപ്പർ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. എല്ലാ റിക്വയർമെൻറ്റ്സും പ്രോപ്പർ ലെവലിൽ അബ്സ്ട്രാക്ഷൻ എന്നുള്ള ക്വാളിറ്റി എല്ലാറ്റിനും പ്രോപ്പറായിട്ട് നിലനിൽക്കുന്നുണ്ടോ. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എക്സാമിനായിട്ട് പറഞ്ഞേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്തുകൊണ്ടാണ് വാലിഡിറ്റി റിക്വയർമെൻറ്റ്സിൻ്റെ മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ് ഡു സം റിക്വയർമെൻറ്റ്സ് പ്രൊവൈഡ് എ ലെവൽ ഓഫ് ടെക്നിക്കൽ ഡീറ്റെയിൽ ദാറ്റ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് അറ്റ് ദിസ് സ്റ്റേജ്. ഈസ് ദ റിക്വയർമെൻറ്റ് റിയലി നെസസറി ഓർ ഡസ് ഇറ്റ് റെപ്രസെൻ്റ് ആൻ ആഡ് ഓൺ ഫീച്ചർ that may not be essential to the objective of the system. These and other questions should be asked and answered to ensure that the requirements model is an accurate reflection of stakeholder needs and that it provide a solid foundation for design. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ റൈസിങ് അനുസരിച്ച് ആൻസർ പറയലും അങ്ങനെ ആകുന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡർ തന്നെ കസ്റ്റമറിൻ്റെ ശരിയായ ആക്യുറേറ്റ് ആയ റിഫ്ലക്ഷൻ നമുക്ക് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനും ആ ഒരു ഫൗണ്ടേഷൻ നമുക്ക് ഡിസൈനിലോട്ട് മാറ്റാനും വളരെ ഈസി ആയിരിക്കും. വാലിഡിറ്റി റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ അവസാനത്തെ ഒരു കളക്ഷൻ സ്റ്റേജാണ്. അതുപോലെ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിങ് മോഡൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അതുവഴി നമുക്ക് അനാലിസ് മോഡൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ആ അനാലിസ് മോഡലിൻ്റെ സോളിഡ് ഫൗണ്ടേഷൻ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡിസൈനിലോട്ട് കൺവേർട്ട് ചെയ്യാനും കഴിയും. അപ്പം ഇത്രയാണ് ആ ഒരു സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.